ദുരിനൊപ്പം എ ടി അശ്വതി, കേരള വിഷൻ ന്യൂസ്. പ്രൊഫസർ എ ജി ജോർജ് ഉണ്ട്. പ്രൊഫസർ എ ജി ജോർജ്, ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇത് കണ്ടപ്പോൾ അങ്ങേക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? അങ്ങ് രാവിലെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയം നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വൈകുന്നേരത്തെ ചർച്ച ഇതിൽ ഈ വിഷയത്തിൽ തന്നെ ആകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ ഒരു വിഷയം? ഞാനൊരു 35 വർഷത്തിലേറെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു അധ്യാപകനായി പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായി വളരെയേറെ വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുന്ന നിഷ്കളങ്കരായ ധാരാളം കുട്ടികൾ, വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്നവർ, കഠിനാധ്വാനം ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ബിരുദം സമ്പാദിച്ച് ഒരു തൊഴിൽ നേടി തൻ്റെ കുടുംബത്തെയും തന്നെയും രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വരുമ്പോഴാണ് ഈ തരത്തിൽ കുറുക്കു വഴികളിലൂടെ വ്യാജന്മാർ രംഗത്ത് പ്രവേശിക്കുകയും ഈ രംഗത്തെ പൂർണ്ണമായി മലീമസമാക്കുകയും ചെയ്യുന്നത്. എബി ഒരു കാര്യം മനസ്സിലാക്കണം, എബിക്കും അറിയാമല്ലോ, എബി കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണല്ലോ. എത്രയോ നാളുകളായി ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാളിതുവരെ ഫലപ്രദമായ ഇതിനെ ശാശ്വതമായി പരിഹരിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഇടപെടുന്ന ഉണ്ടായതായിട്ട് എബിക്ക് ഓർമ്മയുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമല്ലേ? കള്ളനോട്ടടിക്കുന്നതിന് തുല്യമായ കുറ്റമല്ലേ കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്? ഈ അടുത്ത നാളുകളിലായി എത്രയോ സംഭവങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ച്, വ്യാജ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പല മേഖലയിലായിട്ട് ഇത് വ്യാപകമായി നടക്കുന്നു എന്നതിനെ കുറിച്ച് ശ്രദ്ധയിൽ വന്നിട്ട് പോലും കാര്യമായിട്ടുള്ള ഒരു നടപടിയും ഒന്നിൻ്റെ പേരിലും ഉണ്ടായിട്ടില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തതാണല്ലോ, ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒരു കോളേജ് അധ്യാപികയുടെ വേഷമണിഞ്ഞ് ഒരു സ്ത്രീ ഒരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു കോളേജിൽ യാതൊരു കൂസലുമില്ലാതെ പോയി ഉദ്യോഗം നേടാനായി ശ്രമിക്കുകയും അത് പിടിക്കപ്പെടുകയും ചെയ്തിട്ട് ഇപ്പോൾ അവർ ജാമ്യത്തിൽ നടക്കുകയാണ്. അവരെയൊക്കെ സംരക്ഷിക്കാൻ സ്ഥാപനങ്ങളും സംഘടനകളും അവരുടെ പിന്നിലുണ്ട് എന്നുള്ളതും നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനതുകൊണ്ട് ആമുഖമായി പറയാൻ ശ്രമിക്കുന്നത്, എബി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു വലിയ മാഫിയ ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു മാഫിയയുണ്ട്, അവരെ സംരക്ഷിക്കാൻ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിൻ്റെ ഗുണഭോക്താക്കളായി വളരെ സ്വാധീനമുള്ള ആളുകളുണ്ട്, ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ മക്കൾ പോലും ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടി ഇതിനോടകം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോവുകയും ജോലി തേടുകയും ഉന്നത പരിശീലനത്തിന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ പല ഉദ്യോഗത്തിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. പക്ഷെ ഒരു കാര്യം എബിയോട് പറയാനുള്ളത്, പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത്, ഇതിലെ കഠിനമായ ശിക്ഷ ഇതിൽ ബന്ധപ്പെടുന്ന പിടിക്കപ്പെടുന്ന ആളുകൾക്ക് നൽകിയാലല്ലാതെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ, ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളെ കണ്ടെത്തുകയും ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകളെ കർശനമായി ശിക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ പറയുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് മാറ്റമുണ്ടാവുകയുള്ളൂ. ഒരു വാക്കൂടെ പറയട്ടെ, നിരപരാധികളായ എത്രയോ കുട്ടികളാണ് ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത്. അർഹതയുള്ള ആളുകളൊക്കെയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി മാർക്ക് ലിസ്റ്റുമായി ജോലിക്ക് വേണ്ടി അലയുമ്പോൾ കുറുക്കു വഴികളിലൂടെ ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും ഒക്കെ വാങ്ങിച്ച വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് തൊഴിൽ നേടുകയും ഈ പറയുന്ന പാവപ്പെട്ട കഠിനാധ്വാനം ചെയ്ത കുട്ടികളെ പിന്തള്ളുകയും ചെയ്യുമ്പോൾ എത്ര ക്രൂരമായ വിനോദമാണ് നടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും കണ്ടെത്തപ്പെടുമ്പോൾ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തെങ്കിലേ ശാശ്വതമായ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പ്രഥമമായി നിരീക്ഷിക്കാനുള്ളത്. തീർച്ചയായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങ് സൂചിപ്പിച്ച രണ്ട് മൂന്ന്